ലോകോട്ടുക്ക് ഏകദേശം 40 സെക്കൻഡിൽ ഒരാൾ എന്ന രീതിയിലാണ് ഒരു കണക്ക് സൂയിസൈഡിൻ്റെ. അപ്പോൾ സൂയിസൈഡ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഒന്ന് ചികിത്സിച്ച് മാറ്റാനായിട്ടുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വിഷാദരോഗം. വിഷാദരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നമുക്ക് ഉണ്ടാവുന്ന സങ്കടം, എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ, പരീക്ഷയിൽ തോൽക്കുമ്പോഴോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു നഷ്ടപ്പെടുമ്പോഴോ ഉണ്ടാവുന്ന സങ്കടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഷാദരോഗം, രോഗനിലയിൽ വരുന്ന സിംറ്റംസ്, അത് താഴെ പറയുന്ന 9 സിംറ്റത്തിൽ 5 ലക്ഷണങ്ങളെങ്കിലും 2 ആഴ്ച തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷാദരോഗം ഡയഗ്നോസ് ചെയ്യാം. ആദ്യത്തെ സ്ഥായിയായ വിഷാദഭാവം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ കുറച്ച് നീണ്ടു നിൽക്കുന്ന രീതിയിൽ സ്ഥായിയായിട്ടുള്ള ലോ മൂഡ്, അത് ഒരു 2 ആഴ്ചത്തോളം നീണ്ടു നിൽക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കാം. പിന്നെ 2 ലക്ഷണങ്ങളാണ്, അതായത് മുമ്പ് നമ്മൾ ആസ്വദിച്ച കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, TV കാണാൻ തോന്നുന്നില്ല, പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, കുട്ടികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോവുക, ഈവൻ ലൈംഗിക താല്പര്യങ്ങളിൽ പോലും തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക. പിന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം, നമ്മൾ ചെറിയ ഒരു ജോലി ചെയ്യുന്നത് പോലും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യുന്നത് പോലെയുള്ള ഇതായിട്ട് തോന്നുക, ചിലപ്പോൾ ഒരു കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും മനസ്സ് വരാത്ത രീതിയിലേക്കുള്ള അകാരണമായിട്ടുള്ള ക്ഷീണം, വിശപ്പ് കുറയുക, ഉറക്ക് കുറയുക, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൽ ഏകാഗ്രത കുറവും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ലക്ഷണങ്ങൾ കാണിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലുള്ള ഗതിവേഗത്തിന്റെ കുറവ്, അതായത് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ വളരെ പതുക്കെയായി, സ്ലോ ആയി എന്നുള്ള തോന്നൽ വരിക, ഏത് സമയത്തും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം, അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തോ തെറ്റ് സംഭവിച്ചു, അങ്ങനത്തെ നമ്മളെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു എന്നൊക്കെയുള്ള കുറ്റബോധം തോന്നുക, അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തുമ്പോൾ നമുക്ക് ഈ ജീവിതം തന്നെ മടുത്തു, അതിൻ്റെ ഇനിയും മരിക്കുന്നതായിരിക്കും നല്ലത്, ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ചിന്തകൾ, അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരും, ചിലപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ ഈവൻ സൂയിസൈഡിലേക്ക് പോവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വിഷാദരോഗം എന്ന് പറയുന്നത്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും വയസ്സായവരിലൊക്കെ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എല്ലാവരിലും ഏകദേശം ഒരേപോലെ ആവണമെന്നില്ല ലക്ഷണങ്ങളിൽ. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പഠനം പിന്നോട്ട് പോവുക, പുറത്തിറങ്ങാതിരിക്കുക, വിഡ്രോൺ ബിഹേവിയേഴ്സ് കാണിക്കുക, ചിലപ്പോൾ അകാരണമായിട്ടുള്ള ദേഷ്യം കാണിക്കലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കൗമാരപ്രായക്കാരിൽ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ, ഇപ്പോൾ കൗമാരപ്രായമുള്ള പെൺകുട്ടികളിൽ ഈ ഉറക്കക്കുറവിന് പകരം കൂടുതലും ഉറങ്ങുന്നതായിരിക്കും അവരുടെ സിംറ്റം. അതുപോലെ മധുരം അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ, ഐസ്ക്രീം പോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന എട്ടിപ്പിക്കൽ സിംറ്റംസ് കാണിക്കാം. വയസ്സായവരിൽ, പ്രത്യേകിച്ച് പ്രായമായവരിൽ, ഒരു 45-50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മനോജന്യ ശാരീരിക ലക്ഷണങ്ങളായിട്ടായിരിക്കും കാണിക്കുക. തലവേദന, കാലില് കയ്യിൽ പെരുപ്പ്, വയറ് കാളിച്ച. അപ്പൊ ഇവർ ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ മറ്റു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ടെസ്റ്റുകളൊക്കെ ചെയ്താലും അതിൽ അസുഖങ്ങൾ ലക്ഷണങ്ങളുടെ ആയിട്ടുള്ള കാരണങ്ങളൊന്നും കണ്ടെത്താൻ വരാതെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കുറെ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതും ചിലപ്പോൾ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളാവാം. വിഷാദരോഗത്തിന് പ്രധാനമായിട്ടുള്ള 2-3 കാരണങ്ങളിൽ, അതിൽ ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസ്, ചിലപ്പോൾ തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവോ അതിൻ്റെ ബാലൻസിലുള്ള എന്തെങ്കിലും വ്യത്യാസമാണോ. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ വരുന്ന ആൾക്കാരിൽ സിവിയർ ഡിപ്രഷൻ, വിഷാദരോഗം വരുന്ന ആൾക്കാരുടെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവാണ്. അപ്പൊ ഈ ഇതിനുള്ള വിഷാദരോഗത്തിനുള്ള ചികിത്സ, മരുന്ന് കൊണ്ടുള്ള ചികിത്സയും ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആന്റി ഡിപ്രസന്റ് ഗുളികകൾ, അത് കഴിച്ചിട്ട് നമുക്ക് ഈ തലച്ചോറിലുണ്ടാവുന്ന ഈ കെമിക്കൽ ചേഞ്ചസ് കുറേയൊക്കെ ബാലൻസ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ വിഷാദ ചിന്തകൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മനഃശാസ്ത്ര കൗൺസിലിംഗ് ചികിത്സകൾ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലത്തെ ചികിത്സകൾ, പിന്നെ ചിട്ടയായിട്ടുള്ള ഒരു ദിനചര്യ, വ്യായാമം, ഭക്ഷണക്രമം, ഉറക്കം ക്രമീകരിക്കുന്നതൊക്കെ വിഷാദരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിവിയറായിട്ട് മാനസിക ഡിപ്രഷനിൽ, സിവിയർ ഡിപ്രസീവ് എപ്പിസോഡിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആളെ നമുക്ക് പ്രിവെന്റീവായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സൈക്യാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ നേരിട്ടിട്ട് നമുക്ക് സൂപ്പർവിഷനിൽ വെച്ചിട്ട് ചികിത്സ വേണ്ടി വരും.
ചില ആൾക്കാരിൽ നമ്മളിപ്പോൾ മരുന്ന് കൊടുത്ത് ഇതിന്റെ പരിപൂർണ എഫക്ട് കിട്ടാൻ ഒരു 6 ആഴ്ചയൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ അയാൾ ആത്മഹത്യാ പ്രവണത ലക്ഷണങ്ങൾ കാണിക്കുകയൊക്കെ ആണെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ECT എന്ന് പറയുന്ന ഒരു ചികിത്സ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് സൂയിസൈഡ് പ്രിവെൻഷനായിട്ട് വേണ്ടി വരും. അപ്പൊ ഇത്തരം പ്രവർത്തികളിലൂടെ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഡിപ്രഷൻ നേരത്തെ കണ്ടെത്തുകയും നേരത്തെ വേണ്ടത്ര ചികിത്സ എടുക്കുകയും ചെയ്യും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി പോലത്തെ ചികിത്സകൾ കൊടുക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ഇന്ന് നടക്കുന്ന ഒരുപാട് ആത്മഹത്യകൾ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള പറ്റും. അപ്പൊ ഇതിൽ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ, സമൂഹത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും ഒരു കളക്റ്റീവായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നേരത്തെ തന്നെ കണ്ടെത്തി ഇതൊരു അസുഖമാണ് അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണ് എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ഇന്നത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്, വർക്കിംഗ് ടുഗദർ ടു പ്രിവെന്റ് സൂയിസൈഡ്.